ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പറ്റിയത് ഹുണ്ടായിയുടെ സാൻഡ്രോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഓവർ ഹീറ്റായിട്ട് നിന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം റേഡിയേറ്ററിനകത്ത് ഇല്ലായിരുന്നു. റേഡിയേറ്ററിനകത്ത് നിന്ന് വെള്ളം ലീക്കായി പോകുന്നു. മീൻസ് റേഡിയേറ്ററിൻ്റെ ഭാഗത്തു നിന്നല്ല ലീക്കായിരിക്കുന്നത്, ഇതിൻ്റെ കൂളൻറ്റിൻ്റെ ബാക്കിൽ വരുന്ന ഒരു എൽബോയുടെ ഭാഗത്തു നിന്ന് വെള്ളം ലീക്കാവുന്നുണ്ട്. അതിപ്പോൾ എവിടെ നിന്നാണ് ലീക്കാവുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിയുടെ റൈറ്റ് സൈഡിലോട്ട് ടൈമിങ്ങിൻ്റെ ആ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ സൈഡിൽ നിന്നത് കാണാനായിട്ട് പാടായിരിക്കും. ഇതിൻ്റെ ഉള്ളിലായിട്ട് ബാക്കിൽ ഒരു എൽബോ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് കാണണമെന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടിഭാഗത്തോട്ട് പോകാം. അപ്പോൾ വണ്ടിയുടെ അടിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ കൂളൻ്റ് തെറിച്ചേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കൂളൻ്റ് ഒഴിച്ചേക്കുന്നത് ആദ്യം റേഡിയേറ്റർ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് വെള്ളമില്ലാതെ വന്നപ്പോൾ കസ്റ്റമർ കൂളൻ്റ് വെള്ളം കൂടെ ഒഴിച്ചതാണ്. അപ്പോൾ ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വെള്ളം ലീക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആൾട്ടർനേറ്റർ വരുന്നത് ഇതാണ് ഇതിൻ്റെ എൽബോയും അതുപോലെ ഹോസും വരുന്നത്. അതായത് ഇങ്ങനെയുള്ള ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് കൂളൻ്റ് ഒഴിക്കാതെ വെള്ളത്തിലോടിയ വണ്ടിയിൽ നമ്മുടെ എൽബോ ഒക്കെ തുരുമ്പ് പിടിക്കാൻ തുടങ്ങി, ഹോസൊക്കെ ബൾജ് ചെയ്യാൻ തുടങ്ങും. ഹോസൊക്കെ ബൾജായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ക്ലാമ്പ് അഴിക്കണം, അതുപോലെ തന്നെ ഈ ആൾട്ടർനേറ്ററും അഴിച്ചെടുത്താൽ മാത്രമേ എൽബോയും അതിൻ്റെ ഹോസും നമുക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ലീക്ക് വരുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതാണ് ഇതിൻ്റെ എൽബോ വരുന്നത്, ആൾട്ടർനേറ്ററിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഹോസാണ് ഈ വരുന്നത്. ആ ഹോസിന് ഇത്രയും നീളമാണ് ഉള്ളത്, പിന്നെ മെറ്റലുമായിട്ട് അറ്റാച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഒന്ന് തുറക്കുമ്പോൾ അവിടെ നല്ല രീതിയിൽ വെള്ളം ലീക്കാവുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് തുറന്നേ. ഇപ്പോൾ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറന്നിട്ടുണ്ട്, ഇല്ലെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിൽ ലീക്കാവുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എൽബോയുടെ ഭാഗത്തു നിന്ന് ലീക്ക് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളം നല്ല രീതിയിൽ വരും. ഒന്നിൽ സ്റ്റാർട്ടിങ് വരും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാനുള്ളതാണ്. ചൂടായി കഴിഞ്ഞാൽ അഴിക്കാനായിട്ട് പാടാണ്. ആ എൽബോയ്ക്ക് രണ്ട് നട്ട് വരുന്നുണ്ട്, ഒന്ന് താഴെ കളഞ്ഞത് ഒന്ന് മുകളിൽ കളഞ്ഞ നട്ടും വരുന്നുണ്ട്. യോസും നമുക്ക് കൂടെ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് അഴിച്ചെടുക്കാം. ക്യാപ്പ് കൊടുത്തോ, ക്യാപ്പ് കൊടുത്തോ. ഈ ഭാഗത്താണ് അതിൻ്റെ എൽബോ വരുന്നത്. ഇവിടുന്ന് ലീക്കാവുന്ന നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ അഴിച്ചുകൊണ്ടുണ്ട്, അതുപോലെ ഈ ക്ലാമ്പ് അഴിച്ചുകൊണ്ടുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് ആ എൽബോ അഴിച്ചെടുക്കാനായിട്ട് സാധിക്കൂ. ആൾട്ടർനേറ്റർ അഴിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ബാറ്ററി നെഗറ്റീവ് വയർ വിടിച്ച് ഇടുക. നമ്മളിപ്പോൾ ഇതിൻ്റെ ആൾട്ടർനേറ്റർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോസും നമ്മളിപ്പോൾ അഴിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ആൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചാണ് ഈ ഭാഗത്ത് ആൾട്ടർനേറ്റർ വരുന്നത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ എൽബോ വരുന്നത്, ഇങ്ങോട്ടാണ് ഇതിൻ്റെ ഹോസ് അറ്റാച്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അഴിച്ച് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, തുരുമ്പ് പിടിച്ചിട്ട് കാലങ്ങളായിട്ട് കൂളൻ്റ് ഒഴിക്കാതെ വന്ന് തുരുമ്പാണ്. ഈ കാരണം ഇപ്പോഴാണിത് കൂളൻ്റ് ലീക്കായിട്ട് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞിട്ടാണ് പിന്നീട് കൂളൻ്റ് ഒഴിക്കുന്നത്. അതാണ് ഇപ്പോൾ ഒരു കൂളൻ്റിൻ്റെ മയ ഇവിടെ കണ്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ അഴിച്ച പാർട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ എൽബോ വരുന്നത്, ഇതാണ് ഇതിൻ്റെ ഹോസ് വരുന്നത്. അതായത് ഈ ഭാഗത്തോട്ട് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ഹോസ് വരുന്നത്. അപ്പോൾ ലീക്ക് അയക്കുന്നത് ഈ ഭാഗത്തു കൊണ്ടാണ്. അതിന് നോക്കിയാൽ മനസ്സിലാവും. നല്ലതുപോലെ ദ്രവിച്ചിട്ട് ഇവിടുന്ന് ഈ എൽബോ ദ്രവിച്ചിട്ട് ഹോളിലും എൽബോ ദ്രവിച്ചിട്ട് ഹോസ് നല്ലപോലെ വീർത്തു പോയിട്ട് ഈ ഭാഗത്തു നിന്നാണ് ഈ വെള്ളം ലീക്കായിക്കൊണ്ട് ഇരിക്കുന്നത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ലതുപോലെ തുരുമ്പ് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അകത്തൊക്കെ ഹോളും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാക്കി, ഫുള്ളായിട്ട് അകത്തെ ഹോസ് ദ്രവിച്ച് ഇരിക്കുന്ന ഒരു അവസരം. അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഹോളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തെ ആ ഹോള് ദ്രവിച്ചിട്ട് മുകളിലോട്ട് തള്ളി വന്നിട്ടാണ് ഈ കാണുന്ന പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇത് മൊത്തം തുരുമ്പാണ് ഈ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കൂളൻ്റ് മാറാതെ വരുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ലോങ്ങിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ ലീക്കായി കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഈ ഒരു ഓസും കാര്യങ്ങളൊക്കെ എൽബോയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. കാരണം നിർത്തി മാറാനൊന്നും റോഡിലിട്ട് മാറുന്ന കാര്യമൊക്കെ പാടായിരിക്കും. അപ്പോൾ ലോങ്ങ് പോകുമ്പോൾ ഈ കറക്റ്റായിട്ട് തന്നെ കൂളൻ്റ് മാറ്റി വിടുക. ലോങ്ങ് ഒക്കെ പോകുന്നതിന് മുമ്പ് എവിടെന്നെങ്കിലും വെള്ളം ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കി വിടുക. അപ്പോൾ ഇനി നമുക്കിത് പുതിയത് മാറാം. നമ്മളിപ്പോൾ ഇതിൻ്റെ എൽബോ വാങ്ങിയിട്ടുണ്ട്, അത് വിത്ത് പാക്കിങ്. നമുക്കിത് ബോണ്ടിട്ട് സെറ്റ് ചെയ്യണം.
അതുപോലെ തന്നെ ഇതിൻ്റെ ഓസും വാങ്ങിയിട്ടുണ്ട്. വേറെ മെറ്റൽ ഭാഗങ്ങൾക്ക് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പഴയ ഹോസ് വരുന്നത്. ഈ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടാണ് ഫുള്ള് ദ്രവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടാണ്. ഇനി ആ എൽബോ ഫിറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഇത് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഹോസ് ഇതിനകത്ത് നിന്ന് അഴിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ്. ഫുള്ളായിട്ട് ദ്രവിച്ച് ഫുള്ളായിട്ട് കൊറോഷൻ വന്നിട്ട് ഫുള്ളായിട്ട് ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യം. ഈ ഹോളൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഈ എൽബോ കറക്റ്റായിട്ട് തന്നെ മാറിവിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ എൽബോ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ ട്യൂബും മാറിയിട്ടുണ്ട്. ആൾട്ടർനേറ്റർ ഭാഗങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ എൽബോയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ്, ഫാൻ വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്താണ്. ഫാൻ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ വേറെ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഹ്യുണ്ടായി സാൻട്രോയുടെ ഓവർഹീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീട്ടിലൂടെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ കൂളൻ്റ് ഒഴിച്ച് കറക്റ്റായിട്ട് കൂളൻ്റ് ഒഴിച്ച് തന്നെ വണ്ടി ഓടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറന്ന് നോക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി തുറന്ന് നോക്കിയതാണ്. ഇപ്പോൾ കൂളൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്താണ്. അപ്പോൾ ഒന്ന് ഫാൻ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ശകലം കൂളൻ്റിൻ്റെ കുറവ് വരും. ബാക്കി കൂളൻ്റ് ആഡ് ചെയ്തിട്ട് ക്യാപ്പ് മുറുക്കി വിടുക. രണ്ടു വട്ടം ഫാൻ വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക എഞ്ചിൻ തണുക്കാനായിട്ട്. അതിനുശേഷം ക്യാപ്പ് തുറന്ന് നോക്കുക. ഇവിടെ റിസൾട്ട് ആംഗിൾ ഫില്ല് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ സാൻട്രോയ്ക്ക് അതുപോലെ തന്നെ മാരുതിയുടെ വണ്ടികൾക്കൊക്കെ ബാക്കിലത്തെ എൽബോ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് ലീക്കാവുന്ന ഒരു കേസ്. അത് കൂളൻ്റ് ഒഴിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് വരുന്നത്. കൂളൻ്റ് ഒഴിച്ചാൽ മാത്രമല്ല കറക്റ്റായിട്ട് തന്നെ പീരിയോഡിക്കലായിട്ട് കൂളൻ്റ് മാറ്റി വിടുക. അപ്പോൾ ഹ്യുണ്ടായി സാൻട്രോയുടെ കൂളൻ്റ് ലീക്കിനെ കുറിച്ചാണ് അതുപോലെ തന്നെ ഓവർഹീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീട്ടിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.